ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. ഇന്ത്യയുടെ പാർലമെൻ്ററി ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഇങ്ങനെയൊരു രാഷ്ട്രീയ പോരാട്ടം ഈ 18 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായത്. അത് നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ 1977 മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പാണ്. വളരെ ലളിതമായിരുന്നു മുദ്രാവാക്യം. ആർക്കും യാതൊരു തരത്തിലുള്ള സംശയത്തിനും ഇട നൽകാത്ത നിലയിൽ രാജ്യം വൻ വിഭാഗങ്ങളായിട്ട് മാറിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം. ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഉയർത്തിയ മുദ്രാവാക്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. ഒന്ന്, അടിയന്തരാവസ്ഥ അവസാനിപ്പിക്കുക, അടിയന്തരാവസ്ഥ അറബിക്കടലിൽ. രണ്ട്, ഈ അടിയന്തരാവസ്ഥയും ഈ രാജ്യവും ഇതേപോലെ തുടരണം. ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ പരാജയപ്പെടുത്തി അടിയന്തരാവസ്ഥ അവസാനിപ്പിച്ച പാരമ്പര്യമാണ് 1977 തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഇതാ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് അത്ര ഗൗരവമുള്ളതെന്നല്ല, അതിനേക്കാൾ ഗൗരവമുള്ളൊരു തിരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്. ഇവിടെയും വളരെ ലളിതമാണ് നമ്മുടെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രശ്നം. ഒന്ന്, ഇന്ന് നിലനിൽക്കുന്ന ഈ ഇന്ത്യ പരിമിതിയുള്ളത് തന്നെയാണ്. ഈ പരിമിതിയുള്ള ഈ ഇന്ത്യ നിലനിൽക്കണമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, ഈ ഇന്ത്യയെ ഇന്നത്തെ പാർലമെൻ്ററി വ്യവസ്ഥ, അതിനടിസ്ഥാനമായ ഭരണഘടന, മതനിരപേക്ഷത, ഫെഡറൽ സംവിധാനം ഉൾപ്പെടെയുള്ള ഈ വ്യവസ്ഥ മാറ്റി ഒരു ഹിന്ദുത്വ രാഷ്ട്രം എന്ന നിലയിൽ വർഗീയവൽക്കരിച്ച് അടിമുടി ആയുധമണിഞ്ഞ ഒരു ഫാസിസത്തിലേക്ക് ഈ രാജ്യം പോകണമോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഈ രണ്ട് ചേരിയായി രാജ്യം മാറുന്ന അത്യപൂർവം രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ രംഗവേദിയായിട്ട് പാർലമെൻ്ററി സംവിധാനത്തിലെ തിരഞ്ഞെടുപ്പ് മാറുന്ന ഒരവസ്ഥയാണ് 2024 തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. നമുക്കേത് ചേരിയിലാണ് നിൽക്കാനാവുക? വളരെ ലളിതമാണ്. നമുക്കാരോടൊപ്പമാണ് ചേരാനാവുക? ഒരു സംശയമില്ല, പരിമിതിയുണ്ടെങ്കിലും ഇന്നത്തെ ഇന്ത്യ നിലനിൽക്കണം. ഈ ഭരണഘടനയെ മാറ്റി മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ഹിന്ദുത്വ രാജ്യം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ലളിതമല്ല, വെറുതെ പ്രഖ്യാപനം കൊണ്ട് വരുന്നതല്ല. പ്രഖ്യാപിക്കാനാവണമെങ്കിൽ അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ട ഒരു ഫാസിസം രാജ്യത്ത് നടപ്പിലാക്കണം. അല്ലാണ്ട് ഈ പാർലമെൻ്ററി വ്യവസ്ഥ വേണ്ട എന്നങ്ങോട്ട് പറഞ്ഞാൽ പാർലമെൻ്ററി വ്യവസ്ഥ ഇല്ലാതാവില്ല. ഈ മതനിരപേക്ഷത വേണ്ടെന്ന് പറഞ്ഞാൽ മതനിരപേക്ഷത ഇല്ലാതാവില്ല. ഈ പാർലമെൻ്ററി വ്യവസ്ഥയും മതനിരപേക്ഷതയും ഫെഡറൽ സംവിധാനവും എല്ലാം വേണ്ട, ഞങ്ങൾ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ മാത്രം അത് നടപ്പിലാക്കാനാവില്ല. അത് നടപ്പിലാക്കാനാവണമെങ്കിൽ അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ട ഭരണകൂടം വേണം. അത് കൈകാര്യം ചെയ്യുന്നതിനാണ് ഫാസിസം എന്ന് പറയുക. എല്ലാ ജനാധിപത്യ അവകാശങ്ങളും അവസാനിപ്പിച്ച് ഈ രാജ്യത്തെ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയെ വഴിക്ക് പ്രതിരോധിക്കുക എന്നതാണ് ഏത് ജനാധിപത്യ വിശ്വാസിയുടെയും ഏത് മതനിരപേക്ഷ താല്പര്യം കാത്തുസൂക്ഷിക്കുമെന്ന് എന്നാവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അതാണെന്നാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത.